നമസ്കാരം. സെർച്ച് ടിവിയിലേക്ക് സ്വാഗതം. കോവിഡ് കടന്നു പോകും, പക്ഷേ ലോക്ക്ഡൗണിന് ശേഷം മലയാളിയെ കാത്തു നിൽക്കുന്നത് വറുതിയുടെ നാളുകളാണ്. പുതിയ കൃഷിരീതി നാം പരിശീലിക്കേണ്ടതുണ്ട്. കൂട്ടുകൃഷി സമ്പ്രദായം എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുമെന്നതാണ് സെർച്ച് ടിവി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പം ചേരുന്നത് കർഷകനായ പുഴക്കയിൽ പീടികയിൽ ആമദാണ്. അദ്ദേഹം തൻ്റെ കൃഷി അനുഭവം നമ്മോട് വിവരിക്കുന്നു. വെൽക്കം ടു സെർച്ച് ടിവി. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കർഷകരുടെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട് വലിയൊരു വർദ്ധിയിലേക്കാണ് പോകുന്നത്. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന് ക്ഷാമം വരും എന്നുള്ള കാഴ്ചപ്പാടാണ് പത്രപ്രവർത്തകരും നിരീക്ഷകരൊക്കെ ഈ അടുത്തായിട്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ താങ്കൾ നല്ലൊരു കർഷകനാണ്, ഇതിനെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടും പദ്ധതിയും താങ്കളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ് താങ്കളുടെ പുതിയ കൃഷി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ കാർഷിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രോത്സാഹനം തന്നതും ഈ കാര്യത്തിൽ ചിന്തിച്ചതും അതിനാദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തട്ടെ. ഈ ഇത്തരം സംരംഭങ്ങൾ ഇന്നും ആളുകളിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ കാരണം ഈ മഹാമാരി വന്നതോടുകൂടി ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും ഈ ഇപ്പോൾ ഈ വിത്തിറക്കേണ്ട മൊത്തം കർഷകർ വിത്തിറക്കേണ്ട സമയത്ത് ലോക്ക്ഡൗണിലായപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് കണക്കിലെടുത്തും കൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന കർഷകരുടെ പ്രശ്നം, ഇവിടുത്തെ ഇന്നത്തെ ഈ കാർഷിക മേഖലയിലുള്ള കൂലിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും തട്ടിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു കണക്ക് കൂട്ടി വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോകുന്നത്. ഇത് ഞങ്ങൾ കൃഷിഭൂമി ഈ വന്യമൃഗ ശല്യം കൊണ്ടും മറ്റും തരിശായി കിടക്കുന്ന കൃഷിഭൂമി കൂട്ടായ രീതിയിൽ എല്ലാവരും അധ്വാനിച്ച് കൃഷി ചെയ്യുന്ന ഒരു രൂപം. അതിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് നെല്ല്, കരനെൽ കൃഷി, മരച്ചീനി, ചേന, കാച്ചിൽ, പിന്നെ ഞങ്ങൾ അവിടെ ഈ ജോലി ചെയ്യുന്ന കുടുംബങ്ങൾക്കുള്ള പച്ചക്കറികളും. ഇപ്പോൾ ഇതിനുള്ളത് ഒരു 35 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്താൽ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്കുള്ള നെല്ല്, സുഭിക്ഷമായി കഴിക്കാനുള്ള അരിക്കുള്ള നെല്ല് 35 സെന്റിൽ ഉണ്ടാവും. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് മൊത്തം ടോട്ടലി 19 ഏക്കറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ 6-7 ഏക്കർ നെല്ല് ചെയ്യുന്നുണ്ട്, 5 ഏക്കർ 2-3 ആയിട്ട് 5 ഏക്കർ ചേനയും മരച്ചീനും ചെയ്യുന്നുണ്ട്, ബാക്കി കാച്ചിലും. അപ്പോൾ കൂട്ടുകൃഷി സമ്പ്രദായം എന്നുള്ള നിലക്കാണ് നിങ്ങളിത് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കർഷകൻ ലാഭകരമല്ലാതായി മാറുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ വിവരിച്ചിട്ടുള്ളത്. കൃഷി നടത്തുന്നത് ലാഭകരമല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂട്ടുകൃഷി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അധ്വാനം, അതുപോലെ തന്നെ അതിൻ്റെ കൂലി, ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ചെലവ്, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വഹിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിത് ചെയ്യുന്നത്, ഞങ്ങളുമായിട്ട് വളരെ സുഹൃത്ത് ബന്ധമുള്ള ആളുകളാണ് കൃഷിക്കാരായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ മറ്റ് സംഘങ്ങളും ഇതിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഭൂമി അവിടെയുണ്ട്, ഈ വിത്ത്, അതിൻ്റെ നിലവും വളങ്ങൾ കൊണ്ടുവരാൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ തന്നെ. എല്ലാവരും കൃഷിക്കാരാണ്, എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറാണ്. ഇതൊരു പിന്നെ അതായത് കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹവും അതിൻ്റെ സംതൃപ്തിയും കൃഷി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സുഖവും അത് വളർന്നു വരുമ്പോൾ ഉണ്ടെന്ന ആനന്ദവും ഇതൊക്കെയാണ് കൃഷി. അപ്പൊ അതിലെല്ലാവരും ഇപ്പം ഇറങ്ങുമ്പോൾ ഉണ്ടായതിനേക്കാൾ ഒരു 10 ഇരട്ടി ഉത്സാഹത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഇപ്പൊ നിങ്ങളുടെ കൃഷി ഇപ്പോ എവിടം വരെ ആയി? അതിന്റെ പിന്നെ നെൽകൃഷി അത് എവിടം വരെ ആയി നിൽക്കുന്നു? അത് അതായത് കരനെൽ കൃഷി ഇപ്പോ നിലമൊരുക്കി വിത്തിട്ട് കൊത്തി മുളച്ചു തുടങ്ങി. എത്ര ഏക്കർ വരും അത് ആ നെൽകൃഷി? നെൽകൃഷി ഇപ്പൊ ചെയ്യുന്നത് 7 ഏക്കറാണ്. 7 ഏക്കർ നെൽകൃഷിക്ക് വിത്തിട്ടു, അതിന്റെ മുളച്ച് വരാൻ തുടങ്ങി, മുളച്ചു പൊന്തി. മറ്റ് മരച്ചീനി, കാച്ചില്, ചേമ്പ് തുടങ്ങിയ മരച്ചീനി നിലം ഒരുക്കി, മരച്ചീനിയും ചേനയും നിലം ഒരുക്കി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോ
കമ്പ് നാട്ടാൻ പോവുകയാണ്, വിത്തിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെ? ഇപ്പോൾ മലയോര മേഖലയിൽ ഇപ്പോൾ ഏക്കർ കണക്കിനുള്ള ഭൂമിയിൽ നിങ്ങൾ താമസവും പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടുകൃഷി സമ്പ്രദായമാണെങ്കിലും എല്ലാ ദിവസവും എല്ലാവർക്കും അവിടെ മെനക്കെടാൻ കഴിയില്ലല്ലോ. ഞങ്ങള് ഈ 9 പേരിൽ 2 പേര് എപ്പോഴും അവിടെ ഉണ്ടാവും. 2 പേര് ഈ കൃഷി സ്ഥലത്ത് നിർബന്ധമായിട്ടുണ്ടാവും. 2 ദിവസം നിൽക്കും, 1 ദിവസം നിൽക്കുന്ന ആളുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തരും തിരക്കിനനുസരിച്ച്, അതായത് ഇപ്പോഴുള്ള അവസ്ഥ മുമ്പ് ആരും നിൽക്കും എന്നാണ്, ഇപ്പൊ എല്ലാവർക്കും നിൽക്കുകയാണ് വേണ്ടത്. കൂട്ടായിട്ട് നിൽക്കാനും അങ്ങനെ ജോലി ആയിട്ടാണ് ഇപ്പൊ കൃഷി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കൊറോണയുടെ ലോക്ക്ഡൗൺ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും ഈ എല്ലാ നിയന്ത്രണങ്ങളും കൊണ്ടുകൊണ്ടും തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷി, നെൽകൃഷി യഥാർത്ഥത്തിൽ പിന്നെ അഹമ്മദ് നേരത്തെ പറഞ്ഞു, ഒരു 35 സെന്റ് കൃഷി നടത്തിയാൽ ഒരു ദിവസം ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു വർഷത്തോളം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഏകദേശം ഒരു എത്ര കുടുംബങ്ങൾക്കുള്ള ഒരു നെല്ല് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്? ഞങ്ങൾ 200 കുടുംബത്തിനുള്ള കൃഷിയാണ് ഇപ്പൊ ചെയ്യുന്നത് ഈയിടെ. അപ്പോൾ ഏതായാലും ഏറ്റവും മാതൃകാപരമായ ഒരു സമ്പ്രദായമാണ് താങ്കളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏത് പ്രദേശമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഏത് പഞ്ചായത്താണ്? ഇത് ഇപ്പൊ ചെയ്യുന്നത് വളയം പഞ്ചായത്തിൽ ആയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളയം പഞ്ചായത്തിന്റെയും വാണിമേൽ പഞ്ചായത്തിന്റെയും ബോർഡറിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഇപ്പോൾ അത് കൂടാതെ ഞങ്ങൾ നരിപ്പറ്റ പഞ്ചായത്തിൽ കമ്മായിയിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം കാലാവസ്ഥ അനുകൂലമായ ഒരു സംഘം അവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും താങ്കളെ പോലുള്ള കർഷകർ ഇതുപോലുള്ള വറുതിയുടെ കാലം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഇത്തരം സൽപ്രവൃത്തികളെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. മേലിലും ഇതുപോലുള്ള സംരംഭങ്ങൾ കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കാനും മറ്റ് കൃഷി സമ്പ്രദായങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം തന്നെ വളർത്തിയെടുക്കാനും ഇത് ഉപകരിക്കട്ടെ, ഇത് പ്രചോദനമാകട്ടെ എന്നുകൂടി നിങ്ങളോട് ആശംസിക്കുകയും ചെയ്യുകയാണ്. അധ്വാനം മുതൽ മുടക്കി 9 പേർ ചേർന്ന് നടത്തുന്ന കൂട്ടുകൃഷി സമ്പ്രദായത്തെക്കുറിച്ചാണ് സെർച്ച് ടിവിയുമായുള്ള അഭിമുഖത്തിൽ അഹമ്മദ് ഇതുവരെ സംസാരിച്ചത്. ഈ കൃഷിരീതിയെക്കുറിച്ചും കൃഷിയിടത്തെയും നമുക്ക് നേരിട്ട് കാണാം അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.